ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ ആണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇന്ന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. നമുക്ക് ഈ പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ, നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ഡ്രാഗൺ ചിക്കൻ്റെ ഈ ഒരു ലെവലിലാണ് കട്ട് ചെയ്തെടുക്കുക. ഏകദേശം നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തിന്നായി പോകരുത്, നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ രുചി കിട്ടില്ല. എല്ലാ പീസുകളും നമുക്ക് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ചിക്കൻ പീസുകൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റാണ്, മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മാഗ്നറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്, 3 ടേബിൾസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കശ്മീരി മിളക് പൊടി എടുത്തിട്ടുണ്ട്, 1 കുപ്പി നാരങ്ങ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യമായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഒരു ചെറു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് എടുക്കാം. എടുത്തു വെച്ചിട്ടുള്ള കശ്മീരി മുളക് പൊടി ഇട്ട് എടുക്കാം. അരിപ്പൊടി ഇട്ട് എടുക്കുകയാണ്. എടുത്തു വെച്ചിട്ടുള്ള 3 ടേബിൾസ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂണ് സോയാസോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 മുട്ടയുടെ വെള്ളയാണ്. നമുക്ക് അരിച്ചിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മുട്ടയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് മിക്സാക്കി എടുക്കാം. ഏകദേശം ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് 1/2 മണിക്കൂർ നേരത്തേക്ക് മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി സോസിന് ആവശ്യമായിട്ട് ഞാൻ മല്ലിയിൽ എടുത്തിട്ടുണ്ട്, കാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചിക്കൻ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ചിക്കൻ മസാല ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മൾ ഈ ചിക്കൻ പൊങ്ങുന്ന രീതിയിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അരച്ചു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് മരിനേറ്റ് ചിക്കന് കണ്ട ഏകദേശം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് ഒരു സെർവിലേക്ക് മാറ്റി വെക്കാം. നല്ല മുഴുവൻ വന്നിട്ടുണ്ട് ചിക്കനൊക്കെ. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സോസ് റെഡിയാക്കാം. എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യോ ബട്ടറോ ഓയിലോ ഒന്നും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചൂടായ വന്ന എണ്ണയിലോട്ട് ഞാൻ കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കാഷ്നട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആഡ് ചെയ്താൽ മതി. ഞാനിതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ട് 1 കപ്പ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതിനടുത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാപ്സിക്കം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേഗം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം.
ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ സോയാസോസ് ആണ്, ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആണ്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ട് സ്പൂണായിട്ട് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു സ്പൂൺ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഈ സോസ് നമുക്ക് ഇളക്കിയെടുക്കാം. എല്ലാത്തിനും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നന്നായിട്ട് പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചിക്കനിലോട്ട്. ഈ സോസ് നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. ഈ കൂട്ടി വെക്കരുത്, കരിയുന്ന ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ കുറച്ച് വലിയ ഇലക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നല്ലൊരു സ്പൈസിയും സ്വീറ്റ്നെസ് ഒക്കെ ഉള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.